ഓം ശാന്തി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വിജയത്തിന് അനിവാര്യമായിരിക്കുന്ന മൂന്ന് നിയമങ്ങൾ എന്താണ് എന്നതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഏതൊരാളും ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കാത്തവരുണ്ടാവില്ല. എന്നാൽ ഈ മൂന്ന് കാര്യങ്ങൾ തെറ്റിക്കുന്ന ഒരാൾക്കും തന്നെ ജീവിതത്തിൽ വിജയം നേടാനും സാധ്യമല്ല. അത്രയും മഹത്തരമേറിയ ആ മൂന്ന് കാര്യങ്ങളിലും ഒന്നാമത്തെ കാര്യമാണ് ഒരിക്കലും തുടങ്ങി വെച്ച കാര്യത്തിന് നിർത്താതെ നിരന്തരമായിട്ട് ചെയ്യുക. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഡോണ്ട് ക്യൂട്ട് എന്ന് പറയാം. നിങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുക. പലപ്പോഴും കാര്യങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഒരൈഡിയ മനസ്സിലേക്ക് വരുമ്പോൾ, ഒരാശയം മനസ്സിലേക്ക് വരുമ്പോൾ, അത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് വലിയ ഉത്സാഹമായിരിക്കും, ഉന്മേഷമായിരിക്കും. ഇനി ആ ഒരു കർമ്മത്തിൽ, ആ ഒരു ആക്ടിവിറ്റി, ഒരു ടീം വർക്കാണെങ്കിൽ പറയേ വേണ്ട. എല്ലാവർക്കും അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നേരിടാനുള്ള രീതിയിലുള്ളതായിട്ടുള്ള ഉന്മേഷം, ഉത്സാഹമൊക്കെ കാണാറുണ്ട്. പക്ഷേ അധികം വൈകാതെ ഈ ഒരു കുറച്ച് നാൾ അതിൻ്റെ റണ്ണിങ് പ്രോസസ്സ് വരുമ്പോഴത്തേക്കും ഒരു പുതിയൊരു എഫേർട്ട് തുടങ്ങണമെങ്കിൽ അതിന് വേണ്ടിയ എനർജി, ടൈം, മണി, പിന്നെ മെഷീനറി എല്ലാം നമുക്ക് സമർപ്പിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയൊക്കെ സമർപ്പിച്ച് കുറച്ച് ദിവസം നീങ്ങുമ്പോൾ അതിൻ്റെ ആ ഒരു ഹാർഡ് ടാസ്ക് വരുമ്പോഴത്തേക്കും പല ആളുകളും അതിലങ്ങ് മടുത്തു പോകും. പൊതുവേ നമ്മൾ പറയും തുടക്കക്കാർ തുടക്കത്തിലതായിരിക്കുന്ന ഭയങ്കര ഉത്സാഹമായിരിക്കും, അത് കഴിഞ്ഞാൽ അത് ആരംഭ ശൂരത്വം എന്നൊക്കെ മലയാളത്തിൽ ഒരു വാക്ക് പറയാറുണ്ട്. അത് കഴിഞ്ഞാൽ മടുത്തു, ഇനി എന്നെക്കൊണ്ടാവില്ല, ഇതൊന്നും ശരിയാവില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ, എവിടത്തും നോക്കട്ടെ, ഇങ്ങനെയുള്ളതായിരിക്കുന്ന പല കമൻസും ഞാൻ കേൾക്കാറുണ്ട് പലരടുത്തുനിന്നും. അതുകൊണ്ട് നിങ്ങൾ വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം തുടങ്ങുമ്പോൾ അതിൻ്റെതായിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷേ അതിനെയൊക്കെ നേരിടാനുള്ളതായിരിക്കുന്ന രീതിയിൽ തുടങ്ങിയ കാര്യത്തിനെ കുറച്ച് കഴിയുമ്പോൾ അത് ഉപേക്ഷിച്ച് വേറൊന്ന് തുടങ്ങി, അത് കുറച്ചെത്തിക്കഴിയുമ്പോൾ അത് ശരിയാവില്ല എന്ന് തോന്നി, അത് വിട്ട് വേറൊന്ന് തുടങ്ങി, ഇങ്ങനെ എന്നും മാറിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് വേണ്ടതായിരിക്കുന്ന ഒരു കാര്യത്തെ കണ്ടെത്താനും ആ ഒരു കാര്യത്തിൻ്റെ ആധാരത്തിൽ നിരന്തരമായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളതായിരിക്കുന്ന ഒരു മനോഭാവം, അത് വിജയത്തിന് വേണ്ട ഒന്നാമത്തെ നിയമമാണ്. അതുള്ളവരെ ജയിക്കൂ, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ കേൾക്കുന്നവർക്ക് വിഷമം തോന്നിയേക്കാം, എന്നാലും പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്കറിയാലോ, ഒരു പക്ഷിക്ക് പോലും മുന്നോട്ട് പോകണമെങ്കിൽ വായു മൂലമുണ്ടാവുന്നതായിട്ടുള്ള ഘർഷണത്തിനെ മറികടന്നുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഒരു പ്ലെയിനിന് അത്രയും ഫാസ്റ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത്രയും തീക്ഷ്ണമായിരിക്കുന്ന രീതിയിലുള്ള പ്രഷറിനെ തുളച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇങ്ങനെ ലൈഫിൽ മുന്നോട്ട് പോകുന്നവരൊക്കെ തന്നെ അവരുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു തടസ്സത്തിന് നല്ല ശക്തമായിരിക്കുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരെ മുന്നോട്ടേക്ക് പോവാറുള്ളൂ, അതാണ് സത്യം. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ തുടങ്ങുമ്പോൾ ഒരു 100 കൂട്ടം ആൾക്കാരെ കാണും നിങ്ങൾക്ക് എതിർപ്പുമായിട്ട്, തുടങ്ങിയ കാര്യം എന്ന് പറയുമ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇത് ജയിക്കോ ഇല്ലേ എന്നറിയില്ല എന്ന് എല്ലാവരും മനസ്സിലും ഭാവനയുണ്ടാവും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ നെഗ്ലക്റ്റ് ചെയ്യാനും ഇത് ശരിയാവില്ല എന്ന് പറയാനുള്ളതായിരിക്കുന്ന ഒരു 100 ആൾക്കാർ നിങ്ങൾ കാണും നിങ്ങളുടെ ചുറ്റും. അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോവും ഇതെന്താ ഈ ലോകത്ത് എല്ലാവരും തന്നെ എന്നെ എതിർക്കാൻ വേണ്ടി ജനിച്ചവരാണോ എന്ന് പോലും നിങ്ങൾക്ക് തോന്നിപ്പോവും. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ ആ ഒരു ഇന്നർ സ്ട്രെങ്ത്തിനെ യൂസ് ചെയ്തേ പറ്റുള്ളൂ, അതിനെ അതിജീവിച്ചേ പറ്റൂ. അഥവാ ഇതൊന്നും ഈ ക്രിറ്റിസിസം അല്ലെങ്കിൽ ഈ ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുമ്പോൾ അതൊരു ഫീഡ്ബാക്ക് ആയിട്ട് എടുക്കാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ഈ ഒരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ടാവണം, അഥവാ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് അത്രയും ഉയർന്നതാവണം എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സെൽഫ് മോട്ടിവേഷൻ ഒരു ഹൈ ലെവലായിരിക്കണം, ഹയർ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ നമ്മളോട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടതായിരിക്കുന്ന ഒരു വർക്ക് അല്ലെങ്കിൽ ആ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റ് വേണ്ടതായിരിക്കുന്ന ഒരു സമയം കണ്ടെത്തിയിട്ട് വേണം ഏതൊരു കാര്യം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. ഇല്ലെങ്കിൽ ഈ കൊച്ചു കൊച്ചു കമൻസോ അല്ലെങ്കിൽ എതിർപ്പുകളോ വരുമ്പോഴത്തേക്കും നമുക്ക് തോന്നിപ്പോവും ലോകം മുഴുവൻ എന്നെ എതിർക്കാൻ നിൽക്കുകയാണ്, ഇത് ശരിയാവില്ല എന്ന് നമുക്കങ്ങ് തോന്നിപ്പോവും. എന്നോട് മാത്രം എന്താ എല്ലാവരും ഇങ്ങനെയെന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. അതല്ല സത്യം, എല്ലാവരോടും എല്ലാവരും ഇങ്ങനെയാണ്. പക്ഷേ ഒരു പ്രാവശ്യം നിങ്ങൾ വിജയം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നിങ്ങളുടെ കൂടെയാവുന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് കൊച്ചു കൊച്ചു വിജയങ്ങൾ നേടിക്കൊണ്ട് നിങ്ങളെ പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ളതായിരിക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് അത്യാവശ്യമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് വിമർശനങ്ങൾ കേൾക്കുമ്പോൾ നെഗറ്റീവ്ലി
നമ്മൾ മോട്ടിവേഷൻ ഇല്ലാതാവും, ഉന്മേഷം പോവും, ഉത്സാഹം പോവും, മൂഡ് ഓഫ് ആവും, ഇതൊന്നും സഹിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ലേ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ വിജയം എന്നൊരു ആഗ്രഹത്തിനെ അങ്ങ് ഉപേക്ഷിച്ചേക്കൂ, അതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ പറയും. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതുകൊണ്ട് ആരൊക്കെ നമ്മളുടെ അടുത്ത് ഇങ്ങനെയുള്ളതായിരിക്കുന്ന നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് വരുന്നുണ്ടോ, നെഗറ്റീവായിരിക്കുന്ന കമൻസ് തരുന്നുണ്ടോ, ക്രിറ്റിസിസം തരുന്നുണ്ടോ, അതിനെയൊക്കെ ഇഗ്നോർ ചെയ്യാനുള്ളതായിരിക്കുന്ന, നെവർ മൈൻഡ് ആക്കാനുള്ളതായിരിക്കുന്ന, സിമ്പിൾ ഭാഷയിൽ ഒന്നുകൂടെ പറയാം, ഡോണ്ട് കെയർ ആക്കാനുള്ളതായിരിക്കുന്ന ഒരു മനോഭാവം, അത് വിജയിയായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ട് വേണ്ടതാണ്. പിന്നെ ഒന്ന് വേണ്ടതെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി, തുടർച്ചയായിട്ട് ചെയ്യാൻ. തുടങ്ങിയ ഒരു കാര്യത്തിനെ തുടർച്ചയായിട്ട് കൊണ്ടുപോകാനും അതിന് വേണ്ടതായിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യാനും തയ്യാറുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വിജയം ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഒന്നാമത്തെ കാര്യം, നമ്മൾ തുടങ്ങി വെച്ച കാര്യത്തെ ഉപേക്ഷിക്കാതെ നിരന്തരമായി കൊണ്ടുപോകാൻ, എത്ര തവണ തോറ്റാലും അതിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മനോഭാവം. രണ്ടാമത്തെ കാര്യം, നെഗറ്റീവായിരിക്കുന്ന കമൻസ് എന്തെങ്കിലും വന്നാൽ അതിന് നമുക്ക് ഇഗ്നോർ ചെയ്യാനുള്ളതായിട്ടൊരു മനോഭാവം. പിന്നെ ചെയ്ത കാര്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതായിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യാനുള്ളതായിട്ടുള്ള മനോഭാവം. ഈ മൂന്ന് മനോഭാവമുള്ളവർക്ക് മാത്രമാണ് വിജയം പറഞ്ഞിട്ടുള്ളത്. ഏതൊരു വിജയമായിക്കോട്ടെ, ഈ മൂന്ന് കാര്യങ്ങളില്ലെങ്കിൽ അവർ നേടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ളതായിരിക്കുന്ന ബേസിക് പ്രിൻസിപ്പിൾസാണ് ഈ മൂന്ന് കാര്യങ്ങൾ. ഇത് നിങ്ങൾ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.